بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد ان لا اله الا الله وحده لا شريك له، ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم، وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد، فان خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها، وكل محدثه بدعه، وكل بدعه ضلاله. ايها الناس، اوصيكم عباد الله واياي بتقوى الله. اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا، يصلح لكم اعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തത്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. ചെറുതെന്ന് നാം വിചാരിക്കുന്ന പല മൂല്യങ്ങളും സാമൂഹ്യ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന വലിയ മൂല്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് നമ്മുടെ സംസാരം നന്നാവുക എന്ന് പറയുന്നത്. സംസാരം നന്നാവുക എന്നുള്ളത് ചെറിയ വിഷയമല്ലേ? അല്ല, ഇത് വലിയ വിഷയമാണ്. സംസാരം നന്നാവുക, അത് നമ്മുടെ ജീവിതത്തെ തന്നെ നന്നാക്കിയെടുക്കും. നമുക്കറിയാം, ഒരു വാക്ക് മതി, പലപ്പോഴും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു വലിയ അഗ്നി ഗോള തന്നെ തീർക്കാൻ. ഒരുപക്ഷെ ഒരുപാട് വാക്കുകൾ കൊണ്ട് സമൂഹത്തിൽ ഒരു വാക്ക് തീർക്കുന്ന കലാപത്തി അടക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും. വാക്കുകൾ കൊണ്ട് കലാപം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ സത്യവിശ്വാസികൾ എന്ന നിലയിൽ തന്നെ നമ്മുടെ സംസാരം കരുതലോടുകൂടി ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ കരുതലോടുകൂടി പ്രയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുന്നതാണ്. ഞാൻ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ ആയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് വളരെയേറെ സുപരിചിതമായ ആക്കാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ കൊള്ള തഖ്വയുള്ളവരായി മാറുക. അത് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നത് ഖൂലൂ ഖൗലൻ സദീദ, നല്ല വർത്തമാനം പറയുക, നല്ല വാക്ക് ചിരിക്കുക, നന്നായി നല്ല സംസാരം നടത്തുക. അങ്ങനെ നിങ്ങൾ ഓടിച്ചാൽ നിശ്ചയത്തിലേക്കും അവമാനക്കും യവയഫറിലേക്കും ദുരൂഹത്തും നിങ്ങളുടെ കാര്യങ്ങൾ നന്നാക്കി തീർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ തന്നെ അവ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അപ്പോൾ നല്ല വാക്ക് നമ്മുടെ നല്ല വഴി വെട്ടിത്തെളിയിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വ്യക്തികൾ പ്രയോഗിക്കുന്ന ഭാഷ വളരെ പ്രധാനമാണ്. സംഘടനാ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രയോഗിക്കേണ്ടുന്ന ഭാഷ വളരെ പ്രധാനമാണ്. പണ്ഡിതന്മാർ പ്രയോഗിക്കേണ്ടുന്ന ഭാഷ വളരെ പ്രധാനമാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിനകത്ത് വംശീയത കത്തി നിൽക്കുന്ന ഒരു കാലത്തും ലോകത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെയ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇസ്ലാം വിരുദ്ധ വികാരം ശക്തിപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമോഫോബിയ അതിന്റെ തീക്ഷ്ണഭാവം സ്വീകരിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഇവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട തെറ്റായ പൊതുബോധത്തെ ശരിവെക്കുന്ന പെരുമാറ്റമല്ല സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. അതിനെ തിരുത്തുന്ന പെരുമാറ്റ രീതി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഹെയ്റ്റ് വർദ്ധിപ്പിക്കാനല്ല, ഹെയ്റ്റിനെ നിർമ്മാർജ്ജനം ചെയ്യാനാണ് നമ്മുടെ പെരുമാറ്റം സഹായകമാകേണ്ടത്. നമുക്കറിയാം നമ്മുടെ പ്രഭാഷണങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രഭാഷണം ഇസ്ലാമിനുള്ള ആളുകൾ അടുപ്പിക്കുകയാണോ അതല്ല ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുള്ള വെറുപ്പിനെയും അവമതിപ്പിനെയും യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുകയാണോ ചെയ്യാറുള്ളത് എന്നും നമുക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെയുള്ള പരസ്പരമുള്ള സംഘടനാപരമായ ഭാഷ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. മാന്യമായി നമുക്കിടയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നമുക്കറിയാം വംശകത്തെ നേരിടുന്ന ഒരു ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഉമ്മത്തിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണകാംക്ഷയോടും സാഹോദര്യ ബോധത്തോടും കൂടി സംസാരിക്കാൻ നമുക്ക് എത്രമാത്രം കഴിയാറുണ്ട് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അത്തരനെ അപമാനിക്കുന്ന വർത്തമാനങ്ങൾ പലപ്പോഴും യാതൊരു മടിയും കൂടാതെ വളരെ ഉയർന്ന നേതൃത്വത്തിൽ തന്നെ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ നാം സംസാരിക്കുമ്പോൾ സമൂഹത്തിന്റെ നിലനിൽക്കുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എത്രമാത്രമാണ് നമുക്ക് സംസാരിക്കാൻ കഴിയാറുള്ളത്? പ്രതിയോഗികളോട് വരെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഇസ്ലാം അത് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മൂല്യങ്ങൾ കൊണ്ടാണ് നാം നമ്മുടെ ക്രൈസിസിനെ മറികടക്കേണ്ടത്. ഇസ്ലാമിന്റെ ക്വാളിറ്റിയെ മുൻനിർത്തിക്കൊണ്ടാണ് നാം നമ്മുടെ ക്രൈസിസിനെ മറികടക്കേണ്ടത്. ക്രൈസിസ് അഭിമുഖീകരിക്കുന്ന ഒരു സമുദായം എന്ന നിലക്ക് ഓരോ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ടാണ് നാം ആ ഈ കാലഘട്ടത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. ഇരുട്ടിനെ ഇരുട്ട് കൊണ്ടല്ല, തിന്മയെ തിന്മ കൊണ്ടല്ല, അധർമ്മത്തെ അധർമ്മം കൊണ്ടല്ല, ഇരുട്ടിനെ വെളിച്ചം കൊണ്ട്, അധർമ്മത്തെ ധർമ്മം കൊണ്ട്, തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കുവാനുള്ള ശൈലിയും ഭാഷയും അതുപോലെ തന്നെ സംസ്കാരവും ഒക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. നാം പലപ്പോഴും മോതാറുള്ള രണ്ടാമത്തെ റായത്താണ് ഞാൻ ഉന്നയിക്കുന്നത്, ഒരാ തസ്തുവിൽ ഹസനത്തു വൽ സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനകവ ബൈനഹു അദാവതുൻ അന്നഹു വലിയുൻ ഹമീം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത് നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. നിങ്ങൾ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കേണ്ടത്. നിങ്ങൾ തിന്മയെ ഒരിക്കലും തിന്മ കൊണ്ടല്ല, ഏറ്റവും നല്ല നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക. എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, കൊടിയ ശത്രു പോലും നിങ്ങളുടെ ഏറ്റവും ആത്മമിത്രമായി മാറും. വിശുദ്ധ ഖുർആൻ പറയുന്നത്. പക്ഷെ ഖുർആൻ പറയുന്നത് ഒമാ ഇലക്കാഹ ഇല്ലല്ലദീന സബറു ഒമാ ഇലക്കാഹ ഇല്ലാദു ഹവ്ലിൻ അലീം. അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഇച്ഛാശക്തി കാണിക്കുവാൻ അപാരമായ ക്ഷമയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലിക സമൂഹം എന്ന് പറയുന്നത്, സമകാലിക സാഹചര്യം എന്ന് പറയുന്നത് കരുതലോടുകൂടി ഉമ്മത്ത് മുന്നോട്ട് പോകേണ്ട കാലമാണ്. പ്രതികരിക്കേണ്ടതിനോട് പ്രതികരിക്കാനും അതുപോലെ തന്നെ പ്രതിരോധിക്കേണ്ടതിനെ നമുക്കകത്ത് അനുവദിക്കപ്പെട്ട സ്വഭാവത്തിൽ പ്രതിരോധിക്കുവാനും അതോടൊപ്പം തന്നെ എന്താണ് ഇസ്ലാം എന്നതിനെ കുറിച്ച് സ്വന്തം ജീവിതം കൊണ്ട് സുന്ദരമായി സാക്ഷ്യം വഹിക്കുവാനും സാധിക്കുമ്പോഴേ നമുക്ക് സമകാലിക വെല്ലുവിളികളെ നേരിടാൻ കഴിയുകയുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സംസാരം എന്ന് പറയുന്നത്, വാക്കുകൾ എന്ന് പറയുന്നത്, നാക്ക് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പറയുന്നത് ആരാണ് ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് എന്ത് എന്ന് തോന്നുന്ന ഒരുപാട് കാര്യം എന്താണ് യുഖ്മിൻ ബില്ലാഹി വല്യവുമിൽ ആഖിർ ഫലഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ആരല്ലാഹുവിന്റെ അന്ത്യദിനത്തിലും വിശ്വസിച്ചു പോകാൻ നല്ല വർത്തമാനം പറയട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കട്ടെ. എനിക്ക് നല്ല വർത്തമാനം കൊണ്ടൊരാളെ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കട്ടെ. വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സ്വഭാവത്തിൽ രണ്ടു മൂന്ന് ഹദീസ് മൻ കാന യുഖ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിഖുൽ ജാറഹു അവൻ കാന യുഖ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിഖുൽ ദൈഫഹു. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കുന്ന, അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ പേര് അയൽക്കാരനെ മാനിക്കുന്ന, അതിഥികളെ മാനിക്കുന്ന, ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു ഉജ്ജ്വലമായ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉടമകളായി മാറാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു അൽ ഹയാ വൽ അയ്യു ശുഹബതാനി മിനൽ ഇമാൻ. പ്രവാചകൻ നബിദിനമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതൊരു പ്രവാചകമായി മിതഭാഷണവും ലജ്ജയും. ഒരു ലജ്ജയില്ലാതെ ആളുകൾ സംസാരിക്കുക, ഒരു മാണമില്ലാതെ ആളുകൾ സംസാരിക്കുക. നിങ്ങൾ സമകാലിക കേരളീയ സമൂഹത്തിനകത്ത് തന്നെ രൂപപ്പെട്ടു വന്ന ഒരുപാട് സംഭവങ്ങളെ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ മെച്യൂരിറ്റി കാണിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല.
മുസ്ലിം സംഘടനകൾക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകളുടെ അസിലെന്താണെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. മെച്ചൂരിറ്റി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസാരത്തിൽ പാലിക്കേണ്ടുന്ന വാല്യൂസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ അത് നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിതഭാഷണവും അതുപോലെ തന്നെ ലജ്ജയും ഈമാന്റെ ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത് പ്രവാചകനോട് ബദാഉ വൽ ബയാനു സുഹബതാ മിന നിഫാഖ്, അമിതമായ വർണ്ണനയും അതുപോലെ തന്നെ അഭിക്ഷേപങ്ങളും രണ്ടും സമൂഹത്തിൽ ഇന്ന് ധാരാളമാണ്. പൊങ്ങച്ചൻ ജീവിതത്തിന്റെ ചരിയായി സ്വീകരിച്ച സമകാലിക സമൂഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവണതയാണ് ആളുകൾ അധികമായി വർണ്ണിക്കുകയോ ഇല്ലെങ്കിൽ അധിക്ഷേപിക്കുകയും ചെയ്യും. അതിന്റെ ഒരു പ്രതീകമാണ് ഈ അടുത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഒന്നുകിൽ കൂടെയാണെങ്കിൽ അങ്ങേയറ്റം വർണ്ണിക്കുക, അല്ലെങ്കിൽ അങ്ങേയറ്റം അധിക്ഷേപിക്കുക. അത് രണ്ടും നിഫാഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിതഭാഷണമാണ് ഈമാന്റെ അടയാളം, മിതഭാഷണമാണ് ഈമാൻ, ലജ്ജയാണ് ഈമാന്റെ അടയാളം. സോഷ്യൽ മീഡിയ നമുക്കറിയാം, നമ്മൾ എല്ലാ രംഗത്തും നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ മാന്യരാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെയും മാന്യത ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. വളരെ മാന്യനാണ്, സംസാരിക്കുമ്പോൾ വളരെ മാന്യനാണ്, ഇടപെടുമ്പോൾ വളരെ മാന്യനാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഘട്ടത്തിൽ ആ മാന്യതയെല്ലാം കളഞ്ഞു കുളിക്കുന്ന സ്വഭാവം പലപ്പോഴും നമുക്ക് ആളുകൾക്കിടയിൽ കാണാൻ കഴിയാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിനിധാനമാണ്, ഐഡിയോളജിയുടെ പ്രതിനിധാനമാണ്, കൾച്ചറിന്റെ പ്രതിനിധാനമാണ്, അതുപോലെ തന്നെ ഷഹാദത്തുൽ ഹഖിന്റെ പ്രതിനിധാനമാണ്. അങ്ങനെ ഒരുപാട് ഒരു മിഷനുള്ള ഒരു സംഘമാണ് നമ്മൾ. ഒരു മിഷനില്ലാത്ത ഒരു സംഘമല്ല. തോന്നിയതുപോലെ സംസാരിക്കാൻ, തോന്നിയതുപോലെ ഇടപെടുവാൻ, തോന്നിയതുപോലെ പെരുമാറാൻ, എന്റെ ഇഷ്ടം പോലെ എനിക്ക് ആളുകളോട് പ്രതികരിക്കാൻ ഇസ്ലാം നമുക്കതിന് അനുവാദം നൽകുന്നില്ല. നാം ഇസ്ലാമിന്റെ ഖിലാഫത്ത് എന്ന് പറയുന്ന വലിയൊരു ദൗത്യം നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ദീനിന്റെ പ്രതിനിധാനമാകണം എന്റെ സംസാരം, എന്റെ നോട്ടം, എന്റെ ഇരുത്തം, എന്റെ നടത്തം, എന്റെ പെരുമാറ്റം എല്ലാം അങ്ങനെയായി തീരേണ്ടതാണ്. നമ്മുടെ ലാംഗ്വേജ് മാത്രമല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ്. എന്റെ ലാംഗ്വേജ് മാത്രമല്ല, സംസാരത്തിന്റെ ലാംഗ്വേജ് മാത്രമല്ല, എന്റെ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ്. ബോഡി ലാംഗ്വേജ് നമ്മൾ പലപ്പോഴും, ചില ആളുകൾ പലപ്പോഴും നമുക്ക് അവിടെ സംസാരിക്കാൻ തോന്നുക, എന്തുകൊണ്ട് സംസാരിക്കാൻ തോന്നുന്നത്, അയാൾ സംസാരിക്കുമ്പോൾ തന്നെ അയാളുടെ ബോഡി ലാംഗ്വേജ് തന്നെ പ്രതിരോധപരമാണ്. അവരോട് സംസാരിക്കാൻ പോലും തോന്നുന്ന സാഹചര്യം ഉണ്ടാവാറ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വരാത്ത സക്കര ഹത്തക്കലിന്ന, മഹാനായ ലുക്മാൻ തന്നെ മകന് കൊടുക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മകനോട് പറയുന്നുണ്ട്, സുന്ദരമായിട്ടുള്ള നിർദ്ദേശമാണ്, നീ ഒരിക്കലും മകനെ നിന്റെ കവള് നീ ആളുകളുടെ മുഖത്തിൽ നിന്ന് തിരിച്ചു കളയുന്നു. ഒട്ടകം അതിന്റെ മുഖം തിരിച്ചു കളയുന്ന ഒരു പ്രത്യേകമായ സ്വഭാവമുണ്ട്. അതുപോലെ ആളുകളെ കാണുമ്പോൾ നീ മുഖം തിരിച്ചു കളയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് ഫേസ് കൊടുക്കുകയാണ് ചെയ്തത്, ആളുകളോട് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്, പുഞ്ചിരി സ്വതക്കെയാണെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഷെയ്ഖാൻഡ് ചെയ്താൽ അപ്പരൻ ഷെയ്ഖാൻഡ് കൊടുത്ത അപ്പരൻ അവന്റെ കൈ പിൻവലിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ പിൻവലിക്കാറില്ലായിരുന്നു എന്നതാണ് പതിവ്. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ അതൻഷിബില്ലാഹി മർഹ, നീ അഹങ്കാരത്തോടുകൂടി ഭൂമിയിലൂടെ നടക്കരുത്. ഇന്നുള്ള മുക്താരി പോകോ, അത്തരം അഹങ്കാരികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ടാ, വഖ്സുദ് ഫീ മശീക വഖ്ദുദ് മിൻ സൗദിക ഇന്ന അൻകറ ലസ്വാതിൽ സൗദിൽ ഹമീർ, വഖ്സുദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ ഉണ്ടാകണം എടോ, നിനക്ക് മിതത്വം, നടത്തത്തിൽ മിതത്വം ഉണ്ടാകണം, സംസാരത്തിൽ മിതത്വം ഉണ്ടാകണം. മാത്രമല്ല, ഏറ്റവും മോശപ്പെട്ട ശബ്ദം കരുതയുടേതാണ് എന്ന് ഖുർആൻ പറയാൻ, ഖുർആൻ അത്ര രൂക്ഷമായ ഭാഷ ചില സമയത്ത് പ്രയോഗിക്കാറുണ്ട്. നായെ ഉപമിക്കാറുണ്ട്, കഴുതയെ ഉപമിക്കാറുണ്ട്, മനുഷ്യന്റെ മഹത്വത്തെയും ഖുർആൻ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ആ മഹത്വത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇസ്ലാമിന്റെ ഈ മര്യാദ നമ്മൾ പാലിക്കണം. സംസാരത്തിലെല്ലായിടത്തും നമ്മൾ നമ്മളെയാണ് വിലയിരുത്തേണ്ടത്. നമസ്കരിക്കാറുണ്ട്, നോമ്പനെട്ടിക്കാറുണ്ട്, ദക്കാത്ത് കൊടുക്കാറ് എല്ലാം ചെയ്യാറുണ്ട്. ആളുകളോട് പെരുമാറുന്നിടത്ത് നമ്മൾ മോശമാണോ, നമുക്കൊരു മിഷനും ഇവിടെ നിർവഹിക്കാൻ കഴിയില്ല. വളരെ പ്രധാനമാണ്. ഞാൻ നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, ദക്കാത്തിലൂടെ ആദിച്ചെടുക്കുന്ന എന്റെ വ്യക്തിത്വം എങ്ങനെയാണ് ആളുകൾക്ക് അനുഭവപ്പെടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ള കഴിഞ്ഞാൽ പിന്നീട്, റസൂൽ കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കളുടെ കാര്യമാണ് പറയുന്നത്. അവിടെ എന്താ ഖുർആൻ പറഞ്ഞത്, ഒക്കല്ലാ റബ്ബുക്ക അല്ലാത്ത അബുദു ഇല്ലാ ഇയാഹു പബിൽ വാനി വേനി ഇസ്താന എന്ന് പറഞ്ഞു ഖുർആൻ ആ ആയത്തിന്റെ തുടർച്ചയിൽ പറയുന്നത് പോലെ പുല്ലഭുമാൻ ഉർഫീം ചെയ്യെന്ന് പോലും പറയരുത്. എവിടുന്ന് തുടങ്ങുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇത്തരത്തിൽ സംസാരത്തിൽ സൂക്ഷ്മതല്ലാത്തവർ മാതാപിതാക്കളോടും അങ്ങനെ തന്നെയായിരിക്കും, കുട്ടികളോടും അങ്ങനെ തന്നെയായിരിക്കും, ഭാര്യയോടും ഒരു വരണ്ട അറകണ്ടായ സ്വഭാവമായിരിക്കും. അത് ഇസ്ലാമികമല്ലാന്ന് ഞാൻ പറയുന്നത്. ഇസ്ലാം ഇതിന് ഖുർആനിലൊക്കെ പറയുന്നത് എന്നെ മാറ്റിയെടുക്കാനാണ് ഖുർആന്റെ മുമ്പിൽ വന്നിട്ടുള്ളത്.
നമസ്കാരം കൊണ്ട് തുടങ്ങുന്ന നമസ്കാരം കൊണ്ട് തീരുന്ന ഒരു ഇസ്ലാമിനെ കുറിച്ചല്ല ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കേണ്ടത്. ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുന്ന സമൂഹത്തിന്റെ മുമ്പേ നടക്കാൻ പറ്റുന്ന സമൂഹത്തിൽ ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിക്കാൻ പറ്റുന്ന വ്യക്തിത്വ രൂപീകരണത്തിലേക്ക് ഇസ്ലാം നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നടത്തത്തെക്കുറിച്ചും ഇരുത്തത്തെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചും പറയുന്നത്. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഫലാത്ത പുല്ലമ്മ ഉഫിൻ ചേർന്ന വർത്തമാനം പോലും പറയാൻ പാടില്ല. കുട്ടികളോട് സംസാരിക്കുന്ന നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ കാന ഇന്ദഹു സബിയൻ ഫല്യതസാബലഹു. നിങ്ങളുടെ വീട്ടിൽ കൂടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫല്യതസാബലഹു, കുട്ടിയെപ്പോലെ പെരുമാറണം. ഞാൻ ഏതോ അർത്ഥത്തിൽ വലിയ ചുമതലക്കാരനാണ്. ഞാൻ എൻ്റെ കുട്ടിയോട് പെരുമാറുന്നത് ആ ഒഫീഷ്യാലിറ്റിയിലല്ല ആകേണ്ടത്. എൻ്റെ കുട്ടിയുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ കുട്ടിയാകണം. നമ്മൾ കൊച്ചുകുട്ടികളെ കൊഞ്ചിക്കാറുണ്ട്, മാതാപിതാക്കളോട് അവരോട് പെരുമാറേണ്ട രീതിയുണ്ട്. കൊച്ചുകുട്ടികളുടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾ കൊച്ചുകുട്ടിയെപ്പോലെ ആകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ കൂടെയുള്ള പേരക്കുട്ടിയെ പിടിച്ച് ചുംബിച്ചു, പ്രവാചകൻ ചുടുചുംബനം നൽകി. ആ ഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബി പറഞ്ഞു, അള്ളാഹുന്റെ റസൂൽ എന്താണ് ചെയ്യുന്നത്? കുട്ടിയെ ചുംബിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇയാൾ പറഞ്ഞു, എനിക്ക് അഞ്ചാറ് മക്കളുണ്ട്, ഞാൻ ഇതുവരെ ഒരു കുഞ്ഞിനെയും ചുംബിച്ചിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മനസ്സിൽ അള്ളാഹു കാരുണ്യം തന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ കൊച്ചുകുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവൻ, മുതിർന്നവരോട് ആദരവ് കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. പ്രിയമുള്ളവരെ, നമ്മൾ കൈവെക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്, നമ്മുടെ പെരുമാറ്റത്തിലാണ്. ആ പെരുമാറ്റത്തിന്റെ പ്രതിനിധാനം സംസാരമാണ്, യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ബോഡി ലാംഗ്വേജാണ്. നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നത് നല്ല ആളാണ്, നമുക്ക് ഒരാളുടെ അകം മാന്തി നോക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ അദ്ദേഹവുമായി യാത്ര ചെയ്തു, അദ്ദേഹവുമായി സംസാരിച്ചു, അക്ഷന്തരില്ല, വളരെ ഡീസന്റാണ് അയാളുടെ പെരുമാറ്റം. അവിടെ നിന്നാണ് നമുക്ക് അയാൾ മാർക്കിടുക. നമ്മൾ ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നവർ എന്ന അർത്ഥത്തിൽ സമൂഹം വളരെ മോശമായിരിക്കും. പക്ഷെ സമൂഹത്തിന്റെ ഭാഷയിൽ നമുക്ക് പ്രതികരിക്കാൻ പാടില്ല. മുസ്ലിം വ്യക്തികൾ തമ്മിൽ പ്രതികരിക്കാൻ പാടില്ല, കുടുംബങ്ങൾ തമ്മിൽ പ്രതികരിക്കാൻ പാടില്ല, സമുദായത്തിന് അടുത്ത് പ്രതികരിക്കാൻ പാടില്ല, പ്രതിയോഗിയോട് പോലും അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കലിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി സദസ്സാണ്. ആ സദസ്സിലേക്ക് ഒരാൾ കയറി വന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നില്ല. ഒന്ന് കഴിഞ്ഞ് മറുപടി പറഞ്ഞില്ല, രണ്ടാമത് പറഞ്ഞു മറുപടി പറഞ്ഞില്ല, മൂന്നാമത് അദ്ദേഹം വീണ്ടും പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ നിന്ന് എണീറ്റു. എണീറ്റപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അന്ന് എന്തുകൊണ്ടാണ് എണീറ്റത്? എന്നെ രണ്ട് തവണ അയാൾ പറഞ്ഞു, രണ്ട് മൂന്ന് തവണ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചില്ല. ആ ഘട്ടത്തിൽ ഞാൻ തിരിച്ചു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നുണ്ട്, ഇന്ന രണ്ട് തവണ മൂന്ന് തവണയൊക്കെ താങ്കളെ അയാൾ അധിക്ഷേപിക്കുന്ന ഘട്ടത്തിലും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരിവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു, അവൻ പറയുന്നത് കളവാണിരുന്നു. മൂന്നാമത് താങ്കൾ പ്രതികരിച്ചതോടുകൂടി റഹ്മത്തിന്റെ മാലാഖമാർ പോയി. അതുകൊണ്ടാണ് ഞാൻ ആ സദ വിട്ടത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ അധിക്ഷേപിക്കാൻ തുടങ്ങിയാൽ പിന്നീട് നമ്മളൊക്കെ സംസാരിക്കുക. പലപ്പോഴും പിശാച് നമ്മൾ സ്വാധീനിക്കും, ദേഷ്യം വന്നാൽ അത് നന്നായിട്ട് സ്വാധീനിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈഗോ നമ്മളെ പിടികൂടിയാൽ ഒരു രക്ഷയും പിന്നീടില്ല. ഈഗോ എന്ന് പറഞ്ഞാൽ ഇബിലീസ് എന്നാണ് അർത്ഥം. ഈഗോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇബിലീസ് എന്നാണ്. അന എന്നുള്ള അർത്ഥം ഈഗോ വരുന്നത്. അനാനീയത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാം. ഞാൻ എന്ന ഒരു ഭാവം നമ്മെ അതിക്കടക്കി ഭരിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു സൊസൈറ്റി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്ന് പറയുന്ന ഇബിലീസിന്റെ മനോഭാവത്തിനാണ് നമ്മൾ ഈഗോ എന്ന് പറയാം. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പിടികൂടുമ്പോഴാണ് നമ്മുടെ ഭാഷ മാറുന്നത്, നമ്മുടെ ശൈലി മാറുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫറോവ ചക്രവർത്തിയുടെ അടുത്തേക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറഞ്ഞു വിടുമ്പോൾ പറയുന്ന ഭാഷ എന്താ? ഇത് ഹദാ ഇലാ ഫിറൗന ഇന്നഹു തഅ. ഫറോവ ചക്രവർത്തിയുടെ അടുത്തേക്ക് പോകണം, അയാൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു യഖ്ഷ. എത്ര സുന്ദരമായ അഭിസംബോധനയാണ് ഖുർആന്റെ. ഫറോവ ചക്രവർത്തി മാറില്ല എന്ന് അള്ളാഹുവിന് അറിയാം. ഫറോവ ചക്രവർത്തി വംശകത്തി നടത്തുകയാണ് എന്ന് അള്ളാഹുവിന് അറിയാം. ഫറോവ ചക്രവർത്തി ബനൂ ഇസ്രായേൽ സമൂഹത്തോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന ആളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഫറോവ ചക്രവർത്തി അടുത്തേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു ചെല്ലുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഭാഷയെക്കുറിച്ച് എന്റെ ഭാഷ എന്തായിരിക്കണമെന്ന് ഇസ്ലാം ഉണ്ട്. ആ ഭാഷയെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഫഖൂലാലഹു ഖൗലൻ ലയ്യിന, ലയ്യനായ സംസാരം വേണം. ലാലോ യതദക്കറു യക്ഷ, ആളുകൾ മാറാം.
ലോകത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ കൗലം മഹ്റൂഫ നല്ല വർത്തമാനം പറയാം, കൗലം ശദീദ നല്ല വർത്തമാനം പറയുക എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വഭാവ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. സമ്പത്ത് വീതം വെക്കുന്ന ഇടത്തിൽ പറയുന്ന ആയത്തിൽ വെച്ച് ചോദിച്ചു നോക്ക്, വൈദാ ഹലറ കിസ്മത്ത ഉരുൾ കുർബാവൽ യത്താമാവൽ മസാജീന ഫർദുഖുഹും മിൻഹു വഖൂലുലഹും കൗലം മഹ്റൂഫ. സമ്പത്ത് വീതം വെക്കുന്ന ഇടത്തൊരു പക്ഷേ പിന്നെ അഗതികളും അനാഥകളും അടുത്ത ബന്ധുക്കളും വരും, അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് പിന്നെ ഖുർആൻ പറയുന്നുണ്ടോ വഖൂലുലഹും കേറി വന്നിരിക്കുന്നു ഈ സമയത്ത് എന്നതല്ല, വഖൂലുലഹും കൗലം മഹ്റൂഫ അവരോട് നല്ല വർത്തമാനം പറയണം. നിങ്ങൾ ആ ഘട്ടത്തിലും അവരോട് നല്ല വർത്തമാനം പറയണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പിന്നെ പക്വത എത്താതെ അനാഥ മക്കളുടെ സ്വത്ത് ഏൽപ്പിക്കാൻ പാടില്ല, പലാത്തൂത്ത് വിഡ്ഢികൾ അല്ലെങ്കിൽ മനോരോഗം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുള്ള ആളുകളെ സ്വത്ത് ഏൽപ്പിക്കാൻ പാടില്ല, വലിയാണ് അത് മാനേജ് ചെയ്യേണ്ടത്. ആ ഘട്ടത്തിലും ഖുർആൻ പറയുന്നതിന് പലാത്തൂത്ത് സഫാ അംബാലക്കുമില്ലത്തി ജാലല്ലാഹു ലക്കും ഖിയാമൻ വർസുഖുഹും ഫിഹാ വഖ്സൂഹും വഖൂലുലഹും ഖൗല മഅറൂഫ. അവിടെ നല്ല വർത്തമാനം പറയണം. വർത്തമാനം എന്ന് പറയുന്നത് എന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്, എന്റെ പ്രതിനിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്, എന്റെ പേഴ്സണാലിറ്റിയെ പ്രകാശനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ ആരുമായിട്ട് കാര്യമില്ല, ഞാൻ നേതാവായിട്ട് കാര്യമില്ല, ഞാൻ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളായിട്ട് കാര്യമില്ല, എന്റെ മുമ്പിൽ വരുന്ന ഒരുത്തനോട് ഞാൻ എങ്ങനെ എന്നതാണ് ഞാൻ. അതിന്റെ അധിക്ഷേപം എന്റെ സംഘടനയ്ക്കുണ്ട്, എന്റെ പ്രതിനിധീകരിക്കുന്ന ആശയത്തിനുണ്ട്, ആദർശത്തിനുണ്ട്. അതുകൊണ്ട് അർത്ഥത്തിൽ തന്നെ നമ്മൾ അതിനെ കാണണം. ദാനധർമ്മങ്ങളെ കുറിച്ച് കുറാൻ പറയുന്നത് കൗലും മഅറൂഫൻ വമഗ്ഫിറത്തൻ ഖൈറും മിൻ സദഖത്തിൻ യതബഅഹു അല്ലാഹു വലിയുൽ ഹലീം. നിങ്ങൾ ഉപദ്രവിക്കുന്ന ദാനം കൊടുക്കുന്നതിനേക്കാൾ നല്ല വർത്തമാനം പറയലാണ് നല്ലത്. ഖുർആൻ പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതകും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ കൊടുത്തിട്ട് അതിന്റെ ഗുണം എടുത്തു പറഞ്ഞിട്ടോ അതിന്റെ പേരിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കോ ചെയ്യുന്നതിനേക്കാൾ ആളുകളോട് നിങ്ങൾ നല്ല വർത്തമാനം പറയുക, മനുഷ്യനോട് നല്ല വർത്തമാനം പറയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ഓക്കെയാണോ എന്ന് വെച്ചാൽ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം നമ്മൾ ഓക്കെയാണോ എന്നും. നാട്ടിലുള്ളവരെ വരെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കും, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും. നാട്ടിലൊക്കെ ഓക്കെ, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും. വീട്ടിൽ നമ്മെ സഹിക്കുന്ന നമ്മളെ കൂടെയുള്ള നമ്മുടെ ജീവിതോപാധിയോട് ചോദിക്കുക നിങ്ങൾ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും ഉത്തമനായിരിക്കും, ഏറ്റവും മാന്യമായിട്ട് അവരോട് പെരുമാറുന്നവരായിരിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സംസാരം ഞാൻ അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വാക്ക് ഒരു പക്ഷേ തൂക്കിനേക്കാൾ അപകടകാരി. ഒരു തൂക്കുകൊണ്ട് എനിക്ക് ഒരാളെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കൊരു തൂക്ക് കൊണ്ട് ഒരാളെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വാക്ക് കൊണ്ട് എനിക്ക് സൊസൈറ്റിയെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഒരു വാക്കുകൊണ്ട് എനിക്ക് സൊസൈറ്റിയെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് അളന്നു തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്തത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രണ്ടവയവത്തെ കുറിച്ച് എനിക്ക് ജാമ്യം നിന്നാൽ അവനെക്കുള്ള സ്വർഗത്തിന്റെ കാര്യത്തിൽ ഞാൻ ജാമ്യം നിൽക്കാൻ സന്നദ്ധമാണ്. ഒന്ന് നാവാണ്, മറ്റൊന്ന് നമ്മുടെ ലൈംഗിക അവയവമാണ്. ഇത് രണ്ടിനൊക്കെയുള്ള നിങ്ങൾ ജാമ്യമാണോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ, സ്വർഗം കൊള്ളെ ജാമ്യം നിൽക്കാൻ സന്നദ്ധമാണ്. നമ്മുടെ സംസാരത്തിന് നമ്മൾ മാത്രമല്ല വില കൊടുക്കേണ്ടി വരാം, സമുദായം വില കൊടുക്കേണ്ടി വരും. സംശയം വേണ്ട, മുസ്ലിം സമുദായം ഒന്നിച്ച് ഒരാൾ മതി ഈ സമുദായത്തെ കുളത്തിലിറക്കാൻ. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും എല്ലാം ആലോചിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കേണ്ട കാലം. പോളറൈസേഷൻ ആഗ്രഹിക്കുന്ന വംശീയത കത്തുന്ന ഒരു കാലത്ത് ആ പോളറൈസേഷന്റെ എരിതിയിൽ എണ്ണയൊഴിക്കാനല്ല, അതിനെ അണയ്ക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിക്കലായ മൂവ് നടത്താൻ മുസ്ലിം ഉമ്മത്തിന്, ഉമ്മത്തിന്റെ നേതൃത്വത്തിന്, അതിനകത്തെ ഓരോ വ്യക്തിക്കും ഈ കാലഘട്ടത്തിൽ കഴിയേണ്ടതാണ്. അബൂ അബി സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഹദീസ് നേരം പെടുത്താൽ, ഇതാ അസ്മാ ഇബ്നു ആദം നേരം പെടുത്താൽ, ഫൈനൽ അള്ളാ കുല്ലഹ തുകഫറുൽ ഇൻസാൻ നേരം പെടുത്താൽ, നേരം പെടുക്കുന്നത് മുതൽ നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മുടെ നാവിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യേണ്ടവരാണ്. വളരെ ക്ലിയറാണ് പറഞ്ഞത്. സംസാരിച്ചാൽ അതിന്റെ വില കൊടുക്കേണ്ടത് ആരാ? നമ്മുടെ ശരീരമാണ്. അതുകൊണ്ട് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഫൈനൽ അള്ളാ കുല്ലഹ എന്നിട്ട് പറയും തക്കൂ ഇത്തക്കില്ല ഫീന, നാവിനോട് ശരീരം പറയുന്ന ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹനെ സൂക്ഷിക്കണം. കാരണം എന്താണ്? ഇന്നമാ നഹ്നു ബിക്ക, എന്നോടൊപ്പമാണ് ഞങ്ങളുടെ. നാവ് എന്തെങ്കിലും പറഞ്ഞാൽ അടി എവിടെ ഉള്ള? നാവിനല്ല ഉള്ള, മോണ്ടക്ക ഉള്ള. ഇതൊരു ശരീരത്തിന്റെ പ്രശ്നമല്ല, ഒരു സമുദായമാണെങ്കിൽ സമുദായത്തിന്റെ മൊത്തം സമുദായത്തിന്റെ കരണത്താണ് കൊള്ളുക.
സമൂഹമാണെങ്കിൽ സമൂഹത്തിന്റെ കരണത്താക്കുള്ള. അതുകൊണ്ട് നേരം പുലർന്നാൽ തുറമുഖ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൽ പറയുന്നത്, നേരം പുലർന്നാൽ ശരീര അവയവങ്ങളോട് നാവിനോട് ശരീര അവയവങ്ങൾ പറയും, ഇത്തക്കില്ല ഫീന ഫൈനമാ നഫിനു ബിക ഫൈനിത്തഖന്ത ഇത്തഖംന, നീ നേരെയാണെങ്കിൽ ഞങ്ങളും നേരെയാണ്, നീ വളഞ്ഞാണെങ്കിൽ അതിൻ്റെയും ഫലം ഞങ്ങൾക്കാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വ്യക്തിത്വത്തെ, എന്റെ നാവ് തുറന്നാൽ ഞാനാണ് ആ നാവിലൂടെ പ്രതിനിധി, എന്റെ അംബാസഡർ എന്നാ എന്റെ സംസാരമാണ്. അപ്പൊ അത് മനുഷ്യനോട് മാന്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറയും, ഫബിമാ റഹ്മത്തിൻ മിനല്ലാ ലിൻത ലഹു വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലൻഫളു മിൻ ഹൗലി. എത്ര സുന്ദരമായിട്ടാണ് ഖുർആൻ പറയുന്നത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പ്രവാചകരെ താങ്കൾ ജനങ്ങളോട് വളരെ ലയീനായിട്ടാണ് പെരുമാറിയത്. വലവ് കുന്ത ഫള്ളൻ വലീനൽ കൽബിൽ എൻപോമിൻ ഹൗലി, പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്നും ജനങ്ങൾ പിരിഞ്ഞുപോകുമായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ഐഡിയോളജി വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ഐഡിയോളജി നമ്മുടെ ലൈഫിൽ എങ്ങനെ നമ്മൾ സ്വാംശീകരിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ഐഡിയോളജി എങ്ങനെ പ്രകാശിപ്പിക്കുന്നുണ്ട്, നോട്ടത്തിൽ, ഇരുത്തത്തിൽ, നടത്തത്തിൽ, സംസാരത്തിൽ, വ്യവഹാരത്തിൽ, സാമ്പത്തിക ഇടപാടിൽ, ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ, കുടുംബത്തോടുള്ള ഇടപെടലിൽ, അയൽക്കാരോടുള്ള ബന്ധത്തിൽ, ഞാൻ നാവ് പൊക്കുന്നതും ഞാൻ വാ തുറക്കുന്നതും ആളുകൾ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മുസ്ലിമുൻ സലിമുൻ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരാൾ മുസ്ലിമാണെങ്കിൽ അയൽക്കാരന്റെ നാവിന്ന് രക്ഷപ്പെടണം, ഒരാൾ മുസ്ലിമാണെങ്കിൽ അയൽക്കാരൻ എന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടണം. എന്റെ സർട്ടിഫിക്കറ്റ്, വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അസ് എ മുസ്ലിം, ഞാനൊരു മുസ്ലിം എന്ന അർത്ഥത്തിൽ എന്റെ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ എന്റെ അയൽക്കാരൻ നമ്മൊരു കയ്യൊപ്പ് ചാർത്താൻ അള്ളാഹു അനുവാദം കൊടുത്തു എന്നാണ്, പ്രിയമുള്ള ഭാര്യയ്ക്ക് അനുവാദം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനർത്ഥം ആശയപരമായി ഇസ്ലാമിന് വരുന്ന ഒരുപാട് വിമർശനങ്ങൾ, അതിന് നമ്മൾ മറുപടി പറയും, ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യുമ്പോഴും പ്രവാചകന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ശത്രുക്കൾക്ക് പോലും സംസാരത്തെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച്, പ്രതികരണത്തെക്കുറിച്ച്, പരാമർശത്തെക്കുറിച്ച്, വാക്കുകളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കുറച്ച് പരീക്ഷണങ്ങളിലൂടെയാണ് ഈ ഉമ്മത്ത് കടന്നു പോകുന്നത്. ബഹുമുഖമായ രീതിയിൽ നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാകണം. ആത്യന്തികമായ വിജയം അല്ലാത്തിൽ മുത്തക്കയും മുത്തക്കീങ്ങൾക്കുള്ളതാണ്, ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ആ ആത്യന്തികമായ വിജയം ഉണ്ടാവണമെങ്കിൽ നാം ആന്തരികമായി ഒരുപാട് മാറാനുണ്ട്. ബാഹ്യമായ സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ നമ്മുടെ ക്വാളിറ്റി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഷഹാദത്തുൽ ഹഖ് എന്ന് പറയുന്നത് ബഹുമുഖമായ സ്വഭാവത്തെ നമുക്ക് നിർവഹിക്കാൻ പറ്റേണ്ടതുണ്ട്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള നീക്കങ്ങൾ വളരെ പ്ലാൻഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. NGO പ്രവർത്തനങ്ങൾക്ക് വരെ കൂച്ചു വിലങ്ങിട്ടുകൊണ്ടിരിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ആരുടേത് എന്നുള്ളതല്ല, സമുദായത്തെ സമുദ്ധരിക്കാനുള്ള ഏതെല്ലാം ഭാഗത്തു നിന്ന് എന്തെല്ലാം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ നീക്കങ്ങളെല്ലാം സോഴ്സ് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിനെല്ലാം തകർത്തെറിയുന്ന നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടുന്ന, അഭിമുഖീകരിക്കേണ്ടുന്ന, അതിജീവിക്കേണ്ടുന്ന ഒരു ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറയിൽ നമ്മുടെ വിശ്വാസപരമായ മൂല്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുത്ത് പുതിയ കാലത്ത് അഭിമുഖീകരിക്കാനുള്ള ഉൾക്കരുത്ത്, വിശ്വാസപരമായ കരുത്ത്, മൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമായ വ്യക്തിത്വത്തിന്റെ കരുത്ത്, അതോടൊപ്പം തന്നെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ നേടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എങ്കിലേ നമുക്ക് പുതിയ കാലത്ത് അഭിമുഖീകരിക്കാൻ കഴിയുള്ളൂ. നിസ്കാരം നോമ്പിൽ തുടങ്ങുന്നതല്ല ഇസ്ലാം, തീരുന്നതല്ല ഇസ്ലാം. നമസ്കാരത്തിലൂടെയും നോമ്പിലൂടെയും തക്കാത്തിലൂടെയും ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ ഹജ്ജിലൂടെയും ഒക്കെ നമ്മൾ ആർജിക്കുന്ന വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ പ്രതിനിധാനം നിർവഹിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഖുതുബ പ്രഭാഷണം ITI മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 85475-39820.